ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നവംബർ 28-ാം തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സെൻറ്റർ ലോഞ്ചസ് ഇ ദാഖിൽ അക്രോസ് ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, അപ്പോൾ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ യൂണിയൻ ടെറിട്ടറിയും അതേപോലെ എല്ലാ സ്റ്റേറ്റ്സിലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇ ദാഖിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് എന്താണെന്ന് അറിയാൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഈസ് പ്രൗഡ് ടു അനൗൺസ് ദ സക്സസ്ഫുൾ നേഷൻ വൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഇ ദാഖിൽ പോർട്ടൽ നൗ ഓപ്പറേഷണൽ ഇൻ എവറി സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ദിസ് മൈൽ സ്റ്റോൺ ഇസ് മാർക്ക്ഡ് ബൈ ദ റീസെൻറ്റ് ലോഞ്ച് ഓഫ് ഇ ദാഖിൽ പോർട്ടൽ ഇൻ ലഡാക്ക് ഓൺ 22nd November 2024, മേക്കിംഗ് ഇ ദാഖിൽ എ ട്രൂലി പാൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ്. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് ആ പോർട്ടൽ ഇ ദാഖിൽ കൺസ്യൂമർ, നമുക്കിത് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് കൺസ്യൂമർ അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേഷൻ വൈഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇ ദാഖിൽ പോർട്ടൽ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറീസിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തത് ഇത് ലഡാക്കിൽ വെച്ച് നവംബർ 22-ാം തീയതിയാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ പാൻ ഇന്ത്യ ഇനീഷ്യേറ്റീവായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം. അപ്പോൾ ഈ ദാഖിൽ പോർട്ടൽ വാസ് ഫസ്റ്റ് ലോഞ്ച് ഓൺ 7th September 2020 ബൈ ദ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്ത ഡേറ്റ് 7th September 2020 ഇത് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിലും എത്തി, എല്ലാ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറിയും കവർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ഒക്കെ ആയിട്ട് ആ ഒരു ഇതായിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അവരാണത് ലോഞ്ച് ചെയ്തത്. ബൈ ദ എൻഡ് ഓഫ് 2023 ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 35 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എക്സെപ്റ്റ് ലഡാക്ക്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് 2023 എല്ലാ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലും ഇത് ലോഞ്ച് ആയിരുന്നു, എക്സെപ്റ്റ് ലഡാക്ക് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അത് ലഡാക്കിലടക്കം വന്നിരിക്കുകയാണ്. അപ്പോൾ നൗ ആസ് ദ ഹോണറബിൾ ലെഫ്റ്റനൻറ്റ് ഗവർണർ ഓഫ് ലഡാക്ക് ബ്രിഗേഡിയർ ബി ഡി മിശ്ര റിട്ടയർഡ് ലോഞ്ച് ദ ഇ ദാഖിൽ പോർട്ടൽ ഇൻ ലഡാക്ക് കൺസ്യൂമർ കമ്മീഷൻ ഓൺ 22nd November 2024. ദ പ്ലാറ്റ്ഫോം ഈസ് ആക്സസബിൾ ടു കൺസ്യൂമേഴ്സ് അക്രോസ് ഓൾ റീജിയൻസ് ഓഫ് ഇന്ത്യ ഫ്രം മെട്രോപൊളിറ്റൻ സിറ്റീസ് ടു റിമോട്ട് ഏരിയാസ്. അപ്പോൾ എല്ലായിടത്തും എല്ലാ കൺസ്യൂമേഴ്സിനും ഇത് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് പാൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് ആണ്, അതായത് ഓൾ ഇന്ത്യ ത്രൂ ഔട്ട് ഇന്ത്യ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ഇല്ല, ഒരു പേജിലേ ഉള്ളൂ. നെക്സ്റ്റ് ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് മൈൻസ് ടു ലോഞ്ച് ദ ഫസ്റ്റ് ട്രാഞ്ച് ഓഫ് ദ ഓപ്ഷൻ ഓഫ് മിനറൽ ബ്ലോക്സ് ഇൻ ദ ഓഫ് ഷോർ ഏരിയാസ് ഓഫ് ഇന്ത്യ. അപ്പോൾ മിനിസ്ട്രി ഓഫ് മൈൻസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ഗഡു ഓഫ് ഓപ്ഷൻ ഓഫ് മിനറൽ ബ്ലോക്സ് ഇൻ ദ ഓഫ് ഷോർ ഏരിയാസ് ഓഫ് ഇന്ത്യയിൽ. മിനറൽ ബ്ലോക്സ് അതിൻ്റെ ഫസ്റ്റ് ട്രഞ്ച് ഓപ്ഷൻ നടത്താൻ പോവുകയാണ് മിനിസ്ട്രി ഓഫ് മൈൻസ്. അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ മിനിസ്ട്രി ഓഫ് മൈൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ബി ലോഞ്ചിങ് ദ ഫസ്റ്റ് എവർ ട്രാഞ്ച് ഓഫ് ഓപ്ഷൻ ഓഫ് മിനറൽ ബ്ലോക്സ് ഇൻ ദ ഓഫ് ഷോർ ഏരിയാസ് ഓഫ് ഇന്ത്യ ഓൺ 28th November 2024. ദിസ് ലാൻഡ് മാർക്ക് ഇനീഷ്യേറ്റീവ് മാർക്സ് ഇന്ത്യാസ് എൻട്രി ഇൻ ടു ദ എക്സ്പ്ലോറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ സി മിനറൽ റിസോഴ്സസ് വിത്തിൻ ഇറ്റ്സ് ഓഫ് ഷോർ ഏരിയ. അപ്പം മിനിസ്ട്രി ഓഫ് മൈൻസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ട്രഞ്ച് ഓഫ് ഓപ്ഷൻ ഓഫ് മിനറൽ ബ്ലോക്സ് ഇൻ ദ ഓഫ് ഷോർ ഏരിയാസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ വിൻസ് 2024 OPCW ദ ഹേഗ് അവാർഡ്. അപ്പോൾ ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ ആണ് 2024 OPCW ദ ഹേഗ് അവാർഡ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ OPCW എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഫോർ ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, OPCW. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ 2024 OPCW ദ ഹേഗ് അവാർഡ് വാസ് കൺഫേർഡ് അപ്പോൺ ദ ഇന്ത്യൻ കെമിക്കൽ കൗൺസിൽ അറ്റ് എ സെറിമണി ഡ്യൂറിംഗ് ദ 29th സെഷൻ ഓഫ് കോൺഫറൻസ് ഓഫ് ദ സ്റ്റേറ്റ് പാർട്ടീസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഫോർ ദ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് അറ്റ് ദ ഹേഗ് ഓൺ നവംബർ 25th 2024.
അപ്പോൾ അതിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ എല്ലാം വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കെമിക്കൽ കൗൺസിലാണ് 2024 OPCW ഹേഗ് അവാർഡ് ജയിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം, വായിച്ച് നോക്കാം എന്നിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ആൽഫബറ്റ് ആം ഗെറ്റ്സ് CCI, അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യാസ് ക്ലിയറൻസ് ടു അക്വയർ സ്റ്റേക്ക് ഇൻ വാൾമാർട്ട്സ് ഫ്ലിപ്കാർട്ട്. അപ്പോൾ ആൽഫബറ്റ് ആം, ആൽഫബറ്റിൻ്റെ ഒരു സബ്സിഡിയറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് ആൽഫബറ്റ് ആം ആയ ഒരു കമ്പനിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് കിട്ടിയിരിക്കുകയാണ് വാൾമാർട്ടിൻ്റെ ഫ്ലിപ്കാർട്ട് അക്വയർ ചെയ്യാനുള്ള റൈറ്റ്, അല്ലെങ്കിൽ സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള ക്ലിയറൻസ് ആണ് ഇപ്പോൾ ആൽഫബറ്റിൻ്റെ ഈ ആമിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻഡ് അപ്രൂവൽ ടു ആൽഫബറ്റ്സ് ആം ഷോർലൈൻ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്സ് LLC ടു അക്വയർ എ സ്റ്റേക്ക് ഇൻ വാൾമാർട്ട് ഗ്രൂപ്പ് ഫേം ഫ്ലിപ്കാർട്ട്. ഷോർലൈൻ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് ഗൂഗിൾസ് പാരൻറ് ഫേം ആൽഫബറ്റ് INC. ഇറ്റ് ഈസ് എ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഡസ് നോട്ട് ഓൺ ഓർ ഓപ്പറേറ്റ് എനി ഗൂഗിൾ പ്രോഡക്ട്സ് ഓർ സർവീസസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഷോർലൈൻ ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് ആണ് ഓൺ ചെയ്യാൻ പോകുന്നത്. ആൽഫബറ്റിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഇനി ഓൺ ചെയ്യാൻ പോകുന്നത് വാൾമാർട്ടിൻ്റെ ഫ്ലിപ്കാർട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെ CEO ആണ് കല്യാൺ കൃഷ്ണമൂർത്തി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഗവൺമെൻറ് കളക്ട്സ് 16,398 crore rupees GST ഓൺ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 24. ഫിനാൻസ് മിനിസ്ട്രി, അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രി അറിയിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിന് ടോട്ടലായിട്ട് 16,398 crore rupees GST ഓൺ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസിൽ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ റവന്യൂ കളക്റ്റഡ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ത്രൂ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഓൺ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് സർവീസസ് സർജ്ഡ് 680% ടു 16,398 crore rupees ഇൻ 2023-24 from 2,101 crore rupees in 2019-20 period. അപ്പോൾ 2019-20 പീരീഡിലുണ്ടായിരുന്നത് വെറും 2,101 crore rupees ഹെൽത്ത് ആൻഡ് ഇൻഷുറൻസ് സെക്ടറിന്. അത് ഇപ്രാവശ്യം ഈ വർഷത്തെ എടുത്ത് നോക്കുമ്പോൾ 2023-24 പീരീഡിൽ അത് നോക്കുമ്പോൾ 16,398, അതായത് ഏകദേശം 8 ഇരട്ടി, ഏകദേശം അത്ര ഇല്ല എന്നാലും 7 point something നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത 2100 7 point something ആണ്, 7x times ആണ് വർദ്ധിച്ചിരിക്കുന്നത് GST കളക്ഷൻ ഓൺ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. കോസ്റ്റ് ഗാർഡ് ടു കണ്ടക്ട് SAREX 24 ഇൻ കൊച്ചി ഫ്രം November 27 to 30 അണ്ടർ NMSAR ബോർഡ്. അപ്പോൾ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് SAREX 24 exercise, അതായത് നാഷണൽ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് ആൻഡ് വർക്ക്ഷോപ്പ് എന്നാണ് അതിൻ്റെ ഇതാ ഷോർട്ട് ഫോമാണ് SAREX 24. അണ്ടർ ദ ഏജസ് ഓഫ് NMSAR ബോർഡ് അറ്റ് കൊച്ചി ഫ്രം November 27 to 30. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞു, 30th November വരെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീം ഓഫ് എക്സസൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ, എൻഹാൻസിങ് സെർച്ച് ആൻഡ് റെസ്ക്യൂ കേപ്പബിലിറ്റീസ് ത്രൂ റീജിയണൽ കൊളാബറേഷൻ എന്നാണ് തീം ഓഫ് ദ എക്സസൈസ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അമര രാജ ഇൻഫ്ര സെറ്റ്സ് അപ്പ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ ഫോർ NTPC ഇൻ ലേ. അപ്പോൾ അമര രാജ, ഇതൊരു ഇലക്ട്രിസിറ്റി ബാറ്ററി മാനുഫാക്ചറിങ് അങ്ങനത്തെ ഒരു കമ്പനിയാണ് അമര രാജ ഇൻഫ്ര. സെറ്റ്സ് അപ്പ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ ഫോർ NTPC. NTPC വേണ്ടിയിട്ട് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ ലേഹ് എന്ന് പറയുന്ന സ്ഥലത്ത്, ലഡാക്കിലെ ലേഹിൽ സെറ്റപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമര രാജ ഇൻഫ്ര പാർട്ട് ഓഫ് ദ $2 billion അമര രാജ ഗ്രൂപ്പ് ഹാസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് സെറ്റിംഗ് അപ്പ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ ഇൻ ലേ ലഡാക്ക് ഫോർ NTPC ലിമിറ്റഡ്. അതിൻ്റെ ബാക്കി പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിക്കാം.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. സൗത്ത് ആഫ്രിക്കൻ ഡിസിഡൻറ്റ് റൈറ്റർ ആൻഡ് പോയറ്റ് ബ്രെയ്റ്റൻബർഗ് ഡൈസ് അറ്റ് 85. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ഡിസിഡൻറ്റ് റൈറ്ററായ ബ്രെയ്റ്റൻബർഗ് അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. സോ മിസ്റ്റർ ബ്രെയ്റ്റൻബർഗ് ഈസ് എ ബെസ്റ്റ് നോൺ ഫോർ കൺഫഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ്, ഹിസ് അക്കൗണ്ട് ഓഫ് ഹിസ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ദ ഇവൻസ് ലീഡിംഗ് ടു ഇറ്റ്. അപ്പോൾ അതാണ് ബെസ്റ്റ് നോൺ വർക്ക് എന്ന് പറയുന്നത്, കൺഫഷൻസ് ഓഫ് ആൻ ആൽബിനോ ടെററിസ്റ്റ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നെക്സ്റ്റ് ന്യൂസ്, PNB മെറ്റ് ലൈഫ് ഇൻട്രൊഡ്യൂസ് എ സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ആപ്പ് ടു ട്രാൻസ്ഫോം ഏജൻറ്റ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻസ്. അപ്പോൾ PNB മെറ്റ് ലൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. PNB മെറ്റ് ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയായ PNB മെറ്റ് ലൈഫ് സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ലോഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ടു ട്രാൻസ്ഫോം ഏജൻറ്റ് കസ്റ്റമർ ഇൻട്രാക്ഷൻ ഒന്നും കൂടി സ്മൂത്തൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്താ പറയുക, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ PNB മെറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. PNB മെറ്റ് ലൈഫ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഹാസ് അൺവെയിൽഡ് ദ സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ആപ്പ്, എ കട്ടിംഗ് എഡ്ജ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എയിംഡ് അറ്റ് എൻഹാൻസിംഗ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ഏജൻറ്റ്സ് വാല്യൂഡ് പാർട്ട്നേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്രൈറ്ററി സെയിൽസ് ഫോഴ്സ്. സോ ദ ആപ്പ് ഇസ് ഡിസൈൻഡ് ടു സിംപ്ലിഫൈ സെയിൽസ് പ്രോസസ് ആൻഡ് ഫോസ്റ്റർ മീനിങ് ഫുൾ പേഴ്സണലൈസ്ഡ് കണക്ഷൻസ്. കീ ഫീച്ചേഴ്സ് ഓഫ് ദ സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ആപ്പ്: സീംലെസ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണലൈസ്ഡ് ഇൻട്രാക്ഷൻസ്, പേപ്പർലെസ് വർക്ക് ഫ്ലോ, ഏജൻറ്റ് ഡാഷ്ബോർഡ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ PNB മെറ്റ് ലൈഫാണ് സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻസ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏജൻറ്റ് കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. PayTM ലോഞ്ചസ് UPI ലൈറ്റ് ഓട്ടോ ടോപ്പ് അപ്പ് ഫോർ ഹാസൽ ഫ്രീ റിക്കറിംഗ് ഡെയിലി പേയ്മെൻറ്റ്സ്. അപ്പോൾ PayTM ലോഞ്ച് ചെയ്തിരിക്കുകയാണ് UPI ലൈറ്റ് ഓട്ടോ ടോപ്പ് ഫോർ ഹാസൽ ഫ്രീ റിക്കറിംഗ് ഡെയിലി പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ഹാസൽസ് ഒന്നും ഇല്ലാതെ റിക്കറിംഗ് ഡെയിലി പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് PayTM ലോഞ്ച് ചെയ്തിട്ടുള്ള ആപ്പാണ് UPI ലൈറ്റ് ഓട്ടോ ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. NADA സസ്പെൻസ് ബജറംഗ് പൂനിയ ഫോർ 4 years ഓവർ ആൻറ്റി ഡോപ്പിംഗ് കോഡ് വയലേഷൻ. അപ്പോൾ ആൻറ്റി ഡോപ്പിംഗ് കോഡ് വയലേഷനെ തുടർന്നിട്ട് നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി ബജറംഗ് പൂനിയെ 4 years 4 വർഷത്തേക്ക് ഇതാക്കിയിരിക്കുക, ബാൻ ചെയ്തിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ ഹിസ് റെഫ്യൂസൽ ടു പ്രൊവൈഡ് ഹിസ് സാമ്പിൾ ഫോർ ഡോപ്പ് ടെസ്റ്റ്. അതായത് ആ ഒരു ഇത് അതായത് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പിൾ, ബ്ലഡ് സാമ്പിളോ എന്തെങ്കിലും സാമ്പിളായി ആയിരിക്കും അവർ കളക്ട് ചെയ്യുന്നത്. ആ സാമ്പിൾ കൊടുത്തില്ല. അപ്പോൾ അതിനെ തുടർന്ന് ബജറംഗ് പൂനിയ എന്ന് പറയുന്ന എന്താ പറയുക മെഡലിസ്റ്റ്, അതായത് ടോക്കിയോ ഗെയിംസിലെ ബ്രോൺസ് മെഡലിസ്റ്റാണ്, റെസ്ലറാണ്. അപ്പോൾ ആ ബജറംഗ് പൂനിയെ ഇപ്പോൾ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 4 വർഷത്തേക്ക്. അപ്പോൾ പൂനിയയ്ക്ക് ഇപ്പോൾ 30 വയസ്സാണ്. ബ്രോൺസ് മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ ജയിച്ചു. പ്രൊവിഷണലി സസ്പെൻഡ് ഫോർ റെഫ്യൂസിങ് ടു പ്രൊവൈഡ് യൂറിൻ സാമ്പിൾ എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫോർ നാഷണൽ ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി ഓഫീസേഴ്സ് ഇൻ മാർച്ച്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.